നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിനീത്. അപ്പോൾ നമ്മൾക്ക് ഈ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള മിനറൽ വാട്ടറുകളാണ് ഗ്രീൻ വാലി, കിൻലി, ഗോൾഡൻ വാലി, അതുപോലെ തന്നെ ബിസ്ലേരി, ബെയ്ലി, ഇതുപോലത്തെയൊക്കെ വാട്ടർ ബോട്ടിലുകൾ നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തു പോയാൽ, അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോഴും എന്താവശ്യത്തിനും, നമ്മളിപ്പോൾ വീടുകളിലും അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ പുറത്തു നിന്ന് മറ്റുള്ള കമ്പനികൾ നമുക്ക് പ്യൂരിഫൈ ചെയ്ത് തരുന്ന മിനറൽ വാട്ടറുകളാണല്ലേ. അപ്പോൾ ഇവർ പറയുന്നത് ഇത് 5-6 സ്റ്റേജുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഉപയോക്താക്കളിലേക്ക് ഇത് എത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയില്ല, നമ്മളിത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് വാങ്ങിക്കുന്നു, കുടിക്കുന്നു, അവർ പറയുന്നത് നമ്മൾ ചെയ്യുന്നു, നമുക്ക് ഇതിൻ്റെ പ്യൂരിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെക്ക് ചെയ്യാൻ പോണത് ഈ വാട്ടർ ബോട്ടിലുകൾ, ഈ മിനറൽ വാട്ടറുകളിൽ എത്രത്തോളം പ്യൂരിറ്റി ഇവർ നമുക്ക് പ്രോമിസ് ചെയ്യുന്നത് പോലെ ഇവർ പാലിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ വാട്ടർ പ്യൂരിറ്റി കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് TDS മീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. ഇത് വർക്ക് ചെയ്യുന്നത് ബൈ ബാറ്ററിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാനും പറ്റും, ഏത് വെള്ളം വേണമെങ്കിലും ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ഓപ്ഷൻസ് ഉള്ളത് ഇത് PPM-ൽ ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. സാധാരണ ഒരു വെള്ളം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ 60 താഴെ PPM വരണം. പിന്നെ മാത്രമല്ല ഈ മീറ്ററിൻ്റെ വേറൊരു പ്രത്യേകത, ഇത് എത്രത്തോളം വെള്ളത്തിന് ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 5 കമ്പനികളുടെ ബോട്ടിലുകളാണ് ഗ്രീൻ വാലി, കിൻലി, ഗോൾഡൻ വാലി, അതുപോലെ തന്നെ ബെയ്ലി, ബിസ്ലേരി, ഇതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മൾക്ക് ഏറ്റവും പരിചയമായിട്ടുള്ള 5 ബോട്ടിലുകളാണ് ഞാൻ ഇന്നത്തെ ടെസ്റ്റിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ടാപ്പ് വാട്ടറും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. എന്നാൽ മാത്രമേ നമുക്കിത് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ നിങ്ങൾക്കും കൂടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ബെയ്ലി എന്ന് പറയുന്ന കമ്പനിയുടെ ആ വാട്ടർ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെ, എത്രത്തോളം പ്യൂരിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഈ ഉപകരണത്തിന് ടോപ്പ് അഴിച്ചതിന് ശേഷം നമുക്കിത് വെള്ളത്തിൽ മുക്കി വെക്കണം. ഇതിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് കമ്പിയാണ് വരുന്നത്. ആ മാഗ്നറ്റിക് കമ്പി യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് അളക്കുന്നത്. ആ വെള്ളത്തിൽ ഇത് തട്ടിയതിന് ശേഷം അത് നമുക്ക് സ്ക്രീനിൽ തെളിയും എത്രത്തോളം ഇതിൻ്റെ പ്യൂരിറ്റി ഉണ്ട് എന്നുള്ളത്. ആണ് ഇതിൻ്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് നോക്കണം, ഇത് ബെയ്ലി കമ്പനിയാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വാട്ടറാണ്. 41 ഇതിൻ്റെ പ്യൂരിറ്റി ഉള്ളത്. അപ്പോൾ ഇത് മനസ്സിലായാലും ഇനി നമുക്ക് അടുത്ത കമ്പനി നോക്കാം. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ബിസ്ലേരി കമ്പനിയാണ്. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന മറ്റൊരു കമ്പനിയാണ്. ഏതൊരു വാട്ടറിൻ്റെ പ്യൂരിറ്റി അളക്കുമ്പോൾ 60 PPM വരണമെന്നാണ് പറയുന്നത്. 60 താഴെ വന്നാൽ മാത്രം പോരാ, 50 താഴെ വന്നാലാണ് നമുക്ക് കുടിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു വെള്ളം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. 41 ഓക്കെയാണ്. പിന്നെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗോൾഡൻ വാലി എന്ന് പറയുന്ന വാട്ടർ ബോട്ടിൽ നമുക്ക് അതിലത്തെ വാട്ടർ നമുക്ക് ചെക്ക് ചെയ്യാം. കാരണം ഇതിൻ്റെ പ്യൂരിറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ നോക്കണം. കണ്ടില്ല, 41 തന്നെയാണ്. ഏതാണ്ട് ഒരുവിധം നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത കമ്പനികളൊക്കെ 41 എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇനി നമുക്ക് ഏറ്റവും പരിചയമുള്ള മറ്റൊരു കമ്പനിയാണ് കിൻലി. കിൻലിയുടെ വാട്ടർ നമുക്ക് എത്രത്തോളം പ്യൂരിഫൈ ചെയ്തിട്ടാണ് അവർ മാർക്കറ്റുകളിൽ എത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ ഉപകരണം യൂസ് ചെയ്ത് നോക്കാം. ഓൺ ചെയ്തു, എന്നിട്ട് വെള്ളത്തിലെ മുക്കുക. ആ ഓക്കെ, 22. വാവ്, അടിപൊളി കേട്ടോ. അതായത് 30 താഴെ അതിൻ്റെ പ്യൂരിറ്റി ഉണ്ട്. നമുക്ക് ധൈര്യത്തോടെ കുടിക്കാൻ പറ്റുന്ന ഒരു വാട്ടറാണ് അവർ ഇറക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, കംപ്ലീറ്റ് 22. നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത ഒരു കമ്പനി 22 ഇതുവരെ എത്തിയിട്ടില്ല. ഉള്ള കമ്പനി തന്നെയാണ് ഗ്രീൻ വാലി. ഗ്രീൻ വാലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാവർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷയും കൂടി ഉണ്ടാവും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന കമ്പനിയാണല്ലോ. അപ്പോൾ ഇത്രയും കാലം കുടിച്ചത് നമ്മൾ എത്രത്തോളം പ്യൂരിറ്റിയുള്ള വെള്ളമാണ്, അവരിപ്പോൾ തരുന്നത് എത്രത്തോളം പ്യൂരിറ്റിയുള്ള വെള്ളമാണ്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഓ, ഇത് 59 കേട്ടോ. 59 എന്ന് പറഞ്ഞാൽ ഒപ്പിച്ചെടുത്ത് അത്രേ ഉള്ളൂ. പ്യൂരിറ്റി 60 ആണ് നമുക്ക് മാക്സിമം. 60 താഴത്തേക്ക് എത്രത്തോളം വരുന്നു അത്രത്തോളം പ്യൂരിറ്റി ഉണ്ടാവുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇത് 59, ഇത് കണ്ടില്ലേ. അതായത് കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുടിക്കാൻ പറ്റും, കുടിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ കുടിക്കാൻ പറ്റില്ല. ഇത്രയും ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്, അവർ ഒപ്പിച്ചാണ് അവർ പ്യൂരിഫൈ ചെയ്തിരിക്കുന്നത്.
അവർക്ക് കുറച്ചുകൂടി ഒന്ന് പ്യൂരിഫൈ ഉഷാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുടിക്കാൻ പറ്റില്ലേ? നമ്മൾ ഇത്രയും ദാഹിച്ച് കുടിക്കണതല്ലേ, നമ്മുടെ ശരീരത്തിലേക്കല്ലേ ഇതൊക്കെ പോകണത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ പോരെ അല്ലേ. നോക്കട്ടെ, ഇവിടെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടാപ്പിലെ വാട്ടറാണ് കേട്ടോ, നമ്മളിവിടുത്തെ കിണറത്തെ വാട്ടറാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം. അടിപൊളി 59. അതായത് നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്ത കമ്പനി ഇല്ലേ, ആ സെയിം പ്യൂരിറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ കിണറിന് നേരെ എടുത്ത് തരികയാണെന്ന് തോന്നുന്നുണ്ട്. അവർ പ്യൂരിറ്റി ഒന്നും ചെയ്യുന്നില്ല. 59 കണ്ടപ്പോൾ ഇങ്ങ് അടിച്ച് വിടുകയാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെയാണ് കേട്ടോ, കണ്ടില്ലേ 59. അപ്പോൾ നമ്മൾ ഗ്രീൻ വാലി കുടിക്കുന്ന ഒരാൾക്ക് ഈ ടാപ്പിലെ വാട്ടറും കുടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4-5 കമ്പനിയുടെ പ്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മിഷൻ കൂടി പരിചയപ്പെടാനും കൂടി കഴിഞ്ഞു. ഇതിൻ്റെ പേര് TDS മീറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ ടെമ്പറേച്ചർ അളക്കാൻ പറ്റും, അതുപോലെ തന്നെ PPM മെഷർമെൻറ്റിൽ നമുക്ക് ഇതിൻ്റെ പ്യൂരിറ്റി അളക്കാൻ പറ്റും. ഇതിൻ്റെ നമ്മൾ ടെമ്പറേച്ചർ നോക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ക്ലൈമറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല കുറച്ച് കഴിഞ്ഞാലുണ്ടാവും. ടെമ്പറേച്ചർ അല്ല മെയിൻ, നമുക്ക് ഇതിൻ്റെ പ്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്യൂരിറ്റിൻ്റെ 60-ന് താഴെ, പ്രത്യേകം ഓർക്കുക, 60-ന് താഴെ വന്നാലാണ് അത് കുടിക്കാൻ അനുയോജ്യമായിട്ടുള്ള വെള്ളം എന്നുള്ളത് മനസ്സിലാക്കുക. അത് മാത്രമല്ല എത്രത്തോളം പ്യൂരിറ്റി കുറയുന്നു അത്രത്തോളം അത് പ്യൂരിഫൈ ചെയ്ത വെള്ളമാണെന്നുള്ളത് മനസ്സിലാക്കുക. വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് ഉപകാരമുള്ളതും അനുയോജ്യമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നമസ്കാരം.